ഹായ് എവരിവൺ, ഹെൽത്ത് സ്പേസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കാണ്, റിലേഷൻഷിപ്പ്. നമ്മുടെ അച്ഛനമ്മ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, പിന്നെ അയൽക്കാർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ നല്ല ബന്ധം സൂക്ഷിക്കാറുമുണ്ട്, എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുമുണ്ട്. പക്ഷേ ചിലർക്കത് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും, പക്ഷേ ചിലർക്കത് അങ്ങോട്ട് വർക്കൗട്ട് ആവില്ല. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യത്തിനെ ഒരുപാട് ബാധിക്കുന്നൊരു കാര്യമാണ് നമ്മളെ എത്ര റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മതി, നമ്മുടെ മാനസികാവസ്ഥയെ അത് ഒരുപാട് ബാധിക്കും, ഇല്ലേ? ഉദാഹരണം, നമ്മുടെ വൈഫുമായിട്ട് നമ്മളൊന്ന് പിണങ്ങി, നമുക്കിഷ്ടമുള്ള ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് പിണങ്ങി, നമ്മളത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മാനസികാരോഗ്യവും റിലേഷൻഷിപ്പുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെ എന്നല്ല, ചിലർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും, പലരും ബാലൻസ് ചെയ്ത് പോകും, പക്ഷേ ചിലയിടത്ത് ബാലൻസ്ഡ് ആവില്ല, അങ്ങനെയുള്ളിടത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യം നമുക്ക് റിലേഷൻഷിപ്പ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. നമുക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നാല് തരം റിലേഷൻഷിപ്പാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. നമ്മുടെ ഫാമിലിക്കകത്തുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്സ്, അതായത് അച്ഛനമ്മ, സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, അവരുടെ അടുത്തേക്കുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഫാമിലി ഉള്ളിൽ ഉള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് നമ്മുടെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാവർക്കും വെരി, അതായത് എവർഗ്രീനാണ്, ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ് റിലേഷൻഷിപ്പാണ് ഫ്രണ്ട്സുമായിട്ടുള്ളത്. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അയൽക്കാർ, എന്നാൽ ബന്ധുക്കളുമല്ല ഫ്രണ്ട്സുമല്ല എന്നുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ വെൽവിഷേഴ്സ്, നമ്മുടെ അയൽക്കാർ, നമ്മുടെ ഗുരുനാഥന്മാർ. അപ്പോൾ അത്തരക്കാരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. അതൊരു ടൈപ്പ് ആണ്, നമുക്കതിനെ ഒരു ടൈപ്പാക്കി മാറ്റാം. അടുത്ത ടൈപ്പ് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും, എന്നാൽ നമ്മൾ എക്കാലവും ഡിബേറ്റ് ചെയ്യപ്പെടുന്നതും എല്ലാ കാലത്തും ചേഞ്ചസ് വന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടൈപ്പ് റിലേഷൻഷിപ്പാണ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്. അത് നമ്മുടെ ഭാര്യയായിട്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലവറായിട്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മളുമായിട്ട് വളരെ ക്ലോസ് കണക്ഷനിൽ നിൽക്കുന്ന, റൊമാൻറ്റിക്കായിട്ട് നമ്മളുമായിട്ട് ക്ലോസ് കണക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ടൈപ്പ് റിലേഷൻഷിപ്പിനാണ് ശരിക്കും ചേഞ്ചസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ്. അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും, കാര്യം നമ്മൾ മൊബൈൽസുമായിട്ടൊക്കെ ഒരുപാട് ലിങ്ക്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്ഡേഷൻ സംഭവിച്ചിട്ടുള്ളത് ഈ ടൈപ്പ് റിലേഷൻഷിപ്പിനാണ്, നമ്മുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന്. ഫാമിലി ടൈപ്പ് റിലേഷൻഷിപ്പിന് അപ്ഡേഷൻ വന്നിട്ടില്ല, കാര്യം നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, അവരുമായിട്ടൊക്കെ ഒരു നമ്മൾ ഒരു 10 വർഷം മുമ്പ് 20 വർഷം മുമ്പ് എന്താണോ അത് തന്നെയാണ് ഇന്നും, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സുമായിട്ട്, ഒരു 10 വർഷം മുമ്പ് ഫ്രണ്ട് സർക്കിളിലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എങ്ങനെയാണോ മിംഗിൾ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്ന്. പിന്നെ നമ്മുടെ ഗുരുനാഥന്മാർ, അയൽക്കാർ, അവരടുത്തെല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ മാത്രം അപ്ഡേഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു ചുരുളഴിയാത്ത രഹസ്യം തന്നെയാണ് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ആ ചുരുൾ നമുക്കൊന്ന് അഴിക്കണം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കുറച്ചധികം ടേംസ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉത്ഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ബെസ്റ്റി വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു ടേമാണ് ബെസ്റ്റി. നമ്മുടെ ഒരു യങ് ജനറേഷൻ്റെ ഇടയിൽ വളരെ പോപ്പുലറായതും, എന്നാൽ ഓൾഡ് ജനറേഷൻ്റെ ഇടയിൽ ഇതെന്താണെന്നുള്ളൊരു കൗതുകം അല്ലെങ്കിൽ ഒരു എന്ത് പറയുന്ന ഒരു ജിജ്ഞാസയ്ക്കുള്ളൊരു ടേമാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഒരു ടൈപ്പ് റിലേഷൻഷിപ്പാണ് സിറ്റുവേഷൻഷിപ്പ്. ഇതിനെക്കുറിച്ചും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയൊരു എന്തു പറയാൻ ഒരു ധാരണയുള്ളൊരു സംഭവമാണ്, പക്ഷേ നമ്മുടെ ഓൾഡ് ജനറേഷൻ്റെ ഇടയിൽ ഒരു വലിയ ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓൾഡ് ജനറേഷൻ്റെ ഇടയിൽ സാധ്യതയുണ്ട്,
പക്ഷേ എന്നിരുന്നാലും ഒരു വലിയൊരു സിംഹഭാഗം അതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇടയിൽ വന്നിട്ടുള്ളതിന് ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ അറിയാമെന്നുണ്ടായിരുന്നത്. പക്ഷേ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നപ്പോൾ ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കാരുടെ ബന്ധം ശരിക്കും പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലോട്ട് മാറി. പാർട്ട്നേഴ്സ് തന്നെയാണ് മുന്നേ, പക്ഷേ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് അപ്ഡേറ്റഡായി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടെ രസകരമായിട്ട് മനസ്സിലാക്കാം, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്താണ് ഈ സംഭവം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാനുണ്ടെങ്കിലോ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ ഫ്രം ഹെൽത്ത് സ്പേസ്.